നമസ്കാരം. 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയും ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ടായ ശക്തമായ മുന്നേറ്റവും സജീവമായ ചർച്ചയ്ക്ക് വഴിതെളിച്ച ഒരു കാര്യം കൂടിയാണ്. ഇടതുപക്ഷത്തിന് വിചാരിച്ചിരുന്ന അത്ര നേട്ടം കരസ്ഥമാക്കാൻ കഴിയാത്തതും ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPIM സ്വീകരിച്ച നിലപാട് ബി ജെ പിക്ക് കനത്ത പ്രഹരം കിട്ടുന്നതിനും അതുവഴി ഭരണഘടനാ സംരക്ഷണത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതാണ് ഒരു സത്യാവസ്ഥ. ബി ജെ പിക്ക് തിരിച്ചടി ഏൽപ്പിക്കാൻ പോലും കഴിയില്ലെന്ന് പൊതുവിൽ കരുതിയിരുന്ന കാലത്താണ് CPIM 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ അണിനിരന്നത്. ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വേണ്ടി ഓരോ സംസ്ഥാനത്തെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൂട്ടി ബന്ധിപ്പിക്കുവാൻ കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയാണ് ചെയ്തത്. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ശക്തി ദൗർബല്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചതും. പൊതുപ്രശ്നങ്ങളിൽ ബി ജെ പിക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കുക എന്ന നിലപാട് CPIM സ്വീകരിച്ചു പോന്നിരുന്നത്. എല്ലാ സംസ്ഥാനത്തും അത് നടപ്പാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പാർട്ടി നടത്തിവരികയാണ്. രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ ഉൾപ്പെടെ ശക്തമായ നിലപാട് എടുത്തിട്ടുമുണ്ട്. അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതി ആവശ്യമാണെന്ന നിലപാടിൽ നിന്നുകൊണ്ട് പൊതുവായ ഐക്യനിര സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടി മുൻകൈയെടുത്ത് BJPയിലും കോൺഗ്രസിലും ഇല്ലാത്ത മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് 8 ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ആലോചിച്ചിരിക്കുന്നത്. BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യനിരയിൽ പിളർപ്പുണ്ടാക്കുന്ന ഈ സമീപനത്തെ CPIM ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. BJP അല്ലാത്ത സംസ്ഥാന സർക്കാരുകളെല്ലാം ഒത്തൊരുമിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പോരാടുകയും ഫെഡറലിസത്തിനെതിരായ ആക്രമണത്തെ നേരിടുകയുമാണ് വേണ്ടതെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIMന്റെ ഈ നിലപാട് പ്രതിപക്ഷ ഐക്യനിരയിലെ വിള്ളൽ പ്രതിരോധിക്കുകയും തുടർന്ന് 18 പാർട്ടികൾ പ്രതിപക്ഷത്തിന് നേരെ ED നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ യോജിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. BJPക്കെതിരായി ഇത്തരത്തിലൊരു ഐക്യനിര രൂപപ്പെടുന്നതിന് അടിത്തറയിട്ട സാഹചര്യത്തിലാണ് നിതീഷ് കുമാർ രംഗത്തെത്തുന്നത്. തുടർന്ന് 15 പാർട്ടികൾ പട്നയിൽ യോഗം ചേർന്ന് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. BJPക്കെതിരെ പ്രതിപക്ഷത്തെ പിളർത്താതെ മുന്നോട്ട് പോകുകയെന്ന ഇടതുപക്ഷ സമീപനമാണ് ഇന്ത്യ കൂട്ടായ്മ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. തുടർന്ന് 26 പാർട്ടികൾ യോഗം ചേർന്ന് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവായ ഒരു ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളും ഓരോ സംസ്ഥാനത്തും വേറിട്ടതാണെന്ന് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുക എന്ന സമീപനവും ഇതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അനുയോജ്യമായ ഒരു റാലി മധ്യപ്രദേശിൽ നടത്തണമെന്ന് തീരുമാനിച്ചെങ്കിലും കോൺഗ്രസ് അനുകൂല സമീപനം സ്വീകരിക്കാത്തത് കൊണ്ട് അത് സംഭവിക്കാതെ പോയെന്ന് തന്നെ പറയാം. ഇന്ത്യ കൂട്ടായ്മയിലെ പാർട്ടികളെല്ലാം യോജിച്ച് അണിനിരന്ന് വലിയ മുന്നേറ്റമുണ്ടാകുന്നത് ഇതിനെല്ലാം ശേഷമാണ്. കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് അതിന് വേദിയായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തിന് രാജ്യത്തെ മതനിരപേക്ഷ പാർട്ടികളും പ്രാദേശിക കക്ഷികളും എല്ലാം പിന്തുണയുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഭരണഘടനയും ഫെഡറലിസവും സംരക്ഷിക്കുന്നതിനുള്ള വലിയ മുന്നേറ്റമായി അത് പരിണമിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. BJPക്കെതിരായ ജനകീയ മുന്നേറ്റത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹായഹസ്തം കൂടിയായിരുന്നു അത്. ഇത്തരത്തിൽ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്തുന്നതിന് നേതൃപരമായ പങ്ക് ഇടതുപക്ഷം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ കൂട്ടായ്മയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആഗോളവൽക്കരണ നയങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. ഇതിന്റെ വെളിച്ചത്തിൽ ജനകീയ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരു മുന്നണി എന്ന നിലയിൽ CPIM ആ സംവിധാനത്തിന്റെ ഭാഗമായതുമില്ല. വേദി എന്ന നിലയിലുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായുള്ള പോരാട്ടത്തിൽ അടിയുറച്ചു നിന്ന് BJPക്കെതിരായ ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര വളർത്തിയെടുക്കുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തത്. ഇതേ നാണയത്തിൽ തന്നെയാണ് ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ നവനാസികളെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമേറ്റ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 63 സീറ്റാണ് BJPക്ക് നഷ്ടപ്പെട്ടത്. ഇവയെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കർഷക സമരം നടന്ന സംസ്ഥാനങ്ങളായിരുന്നു. പോരാട്ടം ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഇടതുപക്ഷ കർഷക സംഘടനകളുടെ മുംബൈ മാർച്ചോടുകൂടിയാണ്. തുടർന്ന് അത് രാജസ്ഥാനിലേക്കും ഇടതുപക്ഷം വ്യാപിപ്പിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇടതുപക്ഷ കർഷക സംഘടനകൾ മറ്റു സംഘടനകൾക്കൊപ്പം ചേർന്ന് രാജ്യത്ത് വലിയ തോതിലുള്ള കോളിളക്കമുണ്ടാക്കിയ കർഷക പ്രക്ഷോഭത്തിലേക്ക് എത്തിച്ചേർന്നത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കർഷക സംഘടനകൾ ഈ പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. BJPയുടെ വർഗീയ വിഭാഗീയ രാഷ്ട്രീയത്തെ ജനകീയ പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിച്ച് പ്രതിരോധിക്കാൻ ഇതുവഴി സാധ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണഘടന സംരക്ഷിക്കാനായത് ഈ നിലപാടിന്റെ ഭാഗം കൂടിയാണ്. ഇത് കർഷകരംഗത്ത് മാത്രമല്ല, മറ്റു മേഖലയിലും പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷം ഏറ്റെടുത്തു എന്നുള്ളതാണ്. തൊഴിലാളികൾ നടത്തിയ 2 ദിവസത്തെ ദേശീയ പണിമുടക്ക് ഇതിന്റെ ഭാഗമായിരുന്നു.
ക്യാമ്പസുകളിൽ കാവ്യവൽക്കരണത്തിനും വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണത്തിനും എതിരെ ശക്തമായ പ്രക്ഷോഭം നയിച്ചത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. വനിതകൾക്കും ദളിത് ജനവിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എതിരായ ആക്രമണങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർത്തി പ്രവർത്തിച്ചതും ഇടതുപക്ഷ പ്രസ്ഥാനമായിരുന്നു. ഇത്തരത്തിൽ ജനകീയ ആവശ്യങ്ങൾ ഉയർത്തി നടന്ന പോരാട്ടത്തിലൂടെ ഇടതുപക്ഷം ഉഴുതുമറിച്ച മണ്ണിലാണ് ജനാധിപത്യത്തിന്റെ വിത്തുകൾ മുളച്ചു പൊങ്ങുന്നത്. ഇടതുപക്ഷത്തിന്റെ ഈ നിലപാടുകളും പോരാട്ടങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്തരമൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകില്ല എന്ന് തന്നെ ഉറപ്പിച്ച് വിലയിരുത്താൻ കഴിയും. കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ പ്രചാരണം ഏഷ്യാതെ പോയതും മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചവർ നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണം ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചതും ഇടതുപക്ഷത്തിന്റെ സമര പോരാട്ടം നടന്ന ഈ മണ്ണിലാണെന്ന കാര്യം ഇതോടൊപ്പം കൂട്ടിവായിക്കപ്പെടേണ്ട ഒന്നാണ്. അഴിമതി രഹിതമാണ് ബി ജെ പി സർക്കാർ എന്നായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ പ്രധാനപ്പെട്ട പ്രചാരണ പേരും നുണ. ഈ ഘട്ടത്തിലാണ് സീതാറാം യെച്ചൂരി കൊടുത്ത ഇലക്ടറൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി വിധിയുണ്ടാകുന്നത്. കേന്ദ്ര ഏജൻസികളെ കൂടി ഉപയോഗപ്പെടുത്തി നടത്തിയ ആഴത്തിലുള്ള അഴിമതിയായിരുന്നു ഇലക്ടറൽ ബോണ്ട്. ഇടതുപക്ഷത്തിന്റെ ഇടപെടലോടെ ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ മുഖം മൂടി മൊത്തത്തിൽ അഴിഞ്ഞു വീഴുകയായിരുന്നു എന്ന് തന്നെ പറയാം. രാഷ്ട്രീയമായി ശരിയായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും എന്തുകൊണ്ട് പ്രതീക്ഷിച്ച ജനപിന്തുണ ഉറപ്പുവരുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ലെന്ന പ്രശ്നമാണ് സി പി ഐ എം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നത്. ദൗർബല്യങ്ങൾ അവതരിപ്പിക്കുകയും അവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തിട്ടുമുണ്ട്. വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ഉയർന്നു വരുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം. ഓരോ തിരിച്ചടി ഉണ്ടാകുമ്പോഴും അതിന്റെ കാരണങ്ങൾ സ്വയം വിമർശമായി ഉൾപ്പെടെ പരിശോധിച്ച് തെറ്റിതിരുത്തുക എന്ന നയം സ്വീകരിച്ചതുകൊണ്ടാണ് അതിന് സാധിച്ചത്. ആ ഒരു പ്രക്രിയ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പ്രചാരണം നടത്തുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും വീണ് നാറാൻ പോകുന്നത്.